നേരത്തെ വളരെ മനോഹരമായ ഒരു സംഗീതം നമ്മളിവിടെ ആസ്വദിച്ച് കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ ചൊല്ലിയാട്ടം അധിക സമയം വേണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയൊരു ആട്ടം ൊരു ശ്ലോകം. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസ്സെന്നും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഈ കമലവും താനേ വിടർന്നിടുമേ. ഏവം ഒട്ടിനകത്തിരുന്ന് അലിമനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിന്മനമായി കൊണ്ട് വിടുതാൻ തെല്ലീന്ദ്രൻ ആ പത്നി. മനസ്സോ ഈ കഥാപാത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു താമര പൊയ്ക കാണുന്നു. ആ താമര പൊയ്കയിലെ അനവധി താമരകൾ വിരിഞ്ഞു നിൽക്കുന്നു. ആ സമയത്ത് വണ്ടുകൾ വന്ന് ഈ താമരയിൽ നിന്ന് തേൻ കുടിക്കുന്നു. അങ്ങനെ ഒരു വണ്ട് തേൻ കുടിച്ച് മത്തനായിട്ട് ഇതിനകത്ത് ഉറങ്ങിപ്പോകും. ആ സമയത്ത് സൂര്യൻ അസ്തമിക്കുകയും ഈ താമര പൂമ്പുകയും ചെയ്തു ഇതിനകത്ത് പെട്ടുപോകും ഈ വണ്ട്. കുറച്ച് കഴിഞ്ഞ് ഈ വണ്ട് ഉണരുന്നു. വണ്ട് ഉണരുമ്പോൾ ഈ താമര മുമ്പിയിരിക്കുന്നു, അതിന് പറന്നു പോകാൻ മാർഗമില്ല. അങ്ങനെ ഇരിക്കുന്ന ഈ വണ്ട് ആലോചിക്കും, നാളെ സൂര്യൻ ഉദിക്കും, ആ സമയത്ത് ഈ താമര വിടരും, അപ്പോ എനിക്ക് പറന്നു പോകാൻ സാധിക്കും എന്ന് വിചാരിച്ച് ഇതിനകത്ത് ഈ വണ്ട്. അതാണ് ദൈവത്തിന്മനം ആര് കണ്ടു എന്നാണ് കവി ചോദിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ആ സമയത്ത് ഒരു ആന ദന്തീന്ദ്രൻ ഉള്ളത്, ഇതാണ് ആന എന്നുള്ളത്. എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ആ കാണുന്നതിൻ്റെ ഒരു സുഖം പോകുന്നതുകൊണ്ട് കാണാം.